ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സുപ്രധാന അറിയിപ്പാണ് നമ്മുടെ കോവിഡ് കേസസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ആശുപത്രി ചെലുകളൊക്കെ ആണെങ്കിൽ പിടിതരാതെ മുകളിലേക്ക് ഉയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് കേരള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഒരു ഓർഡറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻട്രൽ ഗവൺമെൻ്റ് ഒരു ഓർഡർ എല്ലാ സ്റ്റേറ്റുകൾക്കും അയച്ചിരുന്നു കാരണം കോവിഡ് കേസസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രി ചിലകുകൾ ക്രമാതീതമായി വർദ്ധിച്ചു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ആശുപത്രിയിലേക്കുള്ള മെഡിക്കൽ ഐറ്റംസ് സാധാരണക്കാരന് ഫെയർ വാല്യൂവിന് അതായത് ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വ കാണിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലെറ്റർ പ്രകാരം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഓർഡറിനെ കുറിച്ചാണ് പറയുന്നത് പതിനഞ്ച് സാധനങ്ങളുടെ വില കൃത്യമായി നിർവചിച്ചുകൊണ്ട് ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത് ഈ സമയം ഒരു ചാകരയാണ് എന്ന് കണക്കാക്കി തോന്നിയ വിലയ്ക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് സാധനങ്ങൾ ഈ കോവിഡ് ചികിത്സയ്ക്കുള്ള പി പി കിറ്റ് പൾസോക്സിമീറ്റർ മുതലായ വിൽക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഇന്നത്തെ ഡേറ്റിൽ അതായത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡേറ്റിൽ കേരള ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഓർഡർ പ്രകാരം കോവിഡ് ചികിത്സയ്ക്ക് അത്യാവശ്യമായ പതിനഞ്ച് സാധനങ്ങൾക്ക് മാക്സിമം വാങ്ങിക്കാവുന്ന വിലയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കേരള എസൻഷ്യൽ ആർട്ടിക്കിൾസ് കൺട്രോൾ ആക്ട് പ്രകാരമാണ് ഈ വില നിശ്ചയം നടത്തിയിരിക്കുന്നത് നമുക്കിപ്പോൾ എന്തൊക്കെ എൻ്റെയൊക്കെയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് എത്രയൊക്കെയാണ് എന്നൊന്ന് നോക്കാം ഒന്ന് പി പി ഇ കിറ്റ് വില ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മാക്സിമം റീറ്റെയിൽ പ്രൈസാണ് രണ്ട് എൻ നയൻറ്റി ഫൈവ് മാസ്ക് മാക്സിമം വില ഇരുപത്തിരണ്ട് രൂപ മൂന്ന് ട്രിപ്പിൾ ലെയർ മാസ്ക് മാക്സിമം വില മൂന്നു തൊണ്ണൂറ് നാല് ഫേസ് ഷീൽഡ് മാക്സിമം വില ഇരുപത്തൊന്ന് രൂപ അഞ്ച് ഡിസ്പോസിബിൾ ഏപ്രൺ മാക്സിമം വില പന്ത്രണ്ട് രൂപ ആറ് സർജിക്കൽ ഗൗൺ മാക്സിമം വില അറുപത്തഞ്ച് രൂപ ഏഴ് എക്സാമിനേഷൻ ഗ്ലൗസ് ഒരെണ്ണത്തിന് അഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസ എട്ട് ഹാൻഡ് സാനിറ്റൈസർ അര ലിറ്റർ അഞ് അതായത് അഞ്ഞൂറ് എം എൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒമ്പത് ഹാൻഡ് സാനിറ്റൈസർ ഇരുന്നൂറ് എം എൽ തൊണ്ണൂറ്റി എട്ട് രൂപ പത്ത് ഹാൻഡ് സാനിറ്റൈസർ നൂറ് എം എൽ അൻപത്തിയഞ്ച് രൂപ പതിനൊന്ന് സ്റ്റെറൈൽ ഗ്ലൗസ് ഒരു പെയറിന് അതായത് രണ്ടെണ്ണത്തിന് പതിനഞ്ച് രൂപ പന്ത്രണ്ട് എൻ ആർ ബി മാസ്ക് എൺപത് രൂപ പതിമൂന്ന് ഓക്സിജൻ മാസ്ക് അൻപത്തി നാല് രൂപ പതിനാല് മീറ്റർ വിത്ത് ഹ്യൂമിഡിഫയർ നമുക്ക് ഓക്സിജൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മീറ്ററാണ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഫിംഗർ ടിപ്പ് പൾസ് ഓക്സിമീറ്റർ ഓക്സിജൻ അളവ് വിരലിൽ വെച്ചിട്ട് പരിശോധിക്കുന്ന ചെറിയ യന്ത്രത്തിൻ്റെ വില മാക്സിമം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത്രയുമാണ് ഗവണ്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതാണ് മാക്സിമം വാങ്ങിക്കാവുന്നത് ഇതിൽ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ചെയ്യാവുന്നതാണ് സ്വകാര്യ ആശുപത്രികളിൽ വലിയ നിരക്ക് ഈടാക്കിയതിനെ തുടർന്ന് കേരള ഗവണ്മെന്റ് ഒരു ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഓർഡർ പാസ്സാക്കിയത് ഇത് പ്രകാരം ചാർജുകൾ ഇപ്പോൾ പറയുന്നതാണ് രണ്ട് രീതിയിലാണ് ചാർജുകൾ എൻ എ ബി എച്ച് അക്രെഡിറ്റേഷൻ ഉള്ള ആശുപത്രികൾ എൻ എ ബി എച്ച് അക്രെഡിറ്റേഷൻ ഇല്ലാത്ത ആശുപത്രികൾ ഇനി പറയുന്ന ചാർജുകൾ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി സ്വകാര്യ ആശുപത്രികൾ കിടക്കുമ്പോൾ കൊടുക്കേണ്ട മാക്സിമം ചാർജുകളാണ് ഒന്ന് ജനറൽ വാർഡ് അത് എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ഇല്ലാത്ത ആശുപത്രികളിലാണ് മാക്സിമം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു ദിവസത്തേക്ക് എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് എച്ച് ഡി യു ലാണെങ്കിൽ അക്രഡിറ്റേഷൻ ഇല്ലാത്ത ആശുപത്രികളിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെയും അക്രഡിറ്റേഷൻ ഉള്ള ആശുപത്രികളിൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വരെയും ഈടാക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ഐ സി യു ലാണെങ്കിൽ അക്രെഡിറ്റേഷൻ ഇല്ലാത്ത ആശുപത്രികളിൽ ഏഴായിരത്തി എണ്ണൂറ് രൂപ വരെ ഒരു ദിവസവും അക്രഡിറ്റേഷൻ ഉള്ള ആശുപത്രികളിൽ ഒരു ദിവസം എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വരെയുമാണ് ഈടാക്കാവുന്നത് ഐ സിയുയിൽ വിത്ത് വെൻറ്റിലേറ്റർ ഫെസിലിറ്റിയോട് കൂടിയാണെങ്കിൽ അക്രഡിറ്റേഷൻ ഇല്ലാത്ത ആശുപത്രികളിൽ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ വരെയും അക്രഡിറ്റേഷൻ ഉള്ള ആശുപത്രികളിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വരെയും ഈടാക്കാവുന്നതാണ് ഇപ്പോൾ പറഞ്ഞ ചാർജിൽ താഴെ ഉൾപ്പെടുത്തിയിരിക്കുന്നു രജിസ്ട്രേഷൻ ചാർജ് ബെഡ് ചാർജസ് നഴ്സിംഗ് ആൻഡ് ബോർഡിംഗ് ചാർജസ് ഡോക്ടർമാരുടെ ഫീസ് അനുസീഷ്യ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓക്സിജൻ മെഡിസിൻസ് ആൻഡ് ഡ്രഗ്സ് പത്തോളജി ആൻഡ് റേഡിയോളജി ടെസ്റ്റ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് എക്സ്റേ അൾട്രാസൗണ്ട് സ്കാനിങ് ഹീമറ്റോളജി പതോളജി എക്സ് മുതലായവയെല്ലാം അതിനകത്ത് വരും പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് പിന്നെ കൺസൾട്ടേഷൻ ചാർജസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഇതുകൂടാതെ ഡിസ്ചാർജ് ചെയ്ത് പതിനഞ്ച് ദിവസത്തേക്കുള്ള മരുന്ന് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ കൺസൾട്ടേഷൻ മുതലായവ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഹൈ എൻഡ് ടെസ്റ്റുകളായ ചെസ്റ്റ് സി ടി സ്കാൻ എച്ച് ആർ സി ടി ടെസ്റ്റ് മുതലായവ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ പി പി കിറ്റ് റെംഡെസിവിർ ടോംസ്റ്റിസും ആപ്പ് മുതലായ വില കൂടിയ മരുന്നുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ജനറൽ വാർഡിലേക്ക് ഒരു ദിവസം രണ്ട് പി പി കിറ്റും ഐ സിയുയിലേക്ക് അഞ്ച് പി പി കിറ്റും ഉപയോഗിക്കാം എന്നാൽ എം ആർ പി വിലയിൽ കൂടുതൽ ഈടാക്കാൻ സാധിക്കുന്നതല്ല എല്ലാ സ്വകാര്യ ആശുപത്രികളും ട്രീറ്റ്മെൻറ്റ് ചാർജസ് പൊതുജനത്തിന് കാണാവുന്ന രീതിയിൽ ആശുപത്രിക്കുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കണം അതുപോലെ തന്നെ ഈ റേറ്റുകൾ അവരുടെ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്തിരിക്കണം ആർ ടി പി സി ആർ ടെസ്റ്റുകളുടെ വില ഗവൺമെൻറ് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപ എന്ന് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് വേണ്ടിയിരുന്ന ചിലവിലും അതുപോലെ തന്നെ പി പി കിറ്റ് പൾസ് ഓക്സിമീറ്റർ മാസ്ക് ഗ്ലൗസ് മുതലായവയൊക്കെ പുറത്തുനിന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അധിക വില കൊടുക്കാതിരിക്കുന്നതിനും ഈ നിയന്ത്രണങ്ങൾ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്